ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ടോപ്പിക്കിലെ ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നിനാണ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ കർഷക ദിനം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ് നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള നെല്ലാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിള ഏതാണ് നെല്ല് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവിള നെല്ലാണ് കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ് മുണ്ടകൻ കൃഷി കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ കൃഷിയാണ് ശീതകാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ് മുണ്ടകൻ കൃഷി ശീതകാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി മുണ്ടകൻ കൃഷിയാണ് മുണ്ടകൻ കൃഷിയിൽ വിളവിറക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ മുണ്ടകൻ കൃഷിയിൽ വിളവിറക്കുന്ന മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് എന്നാൽ വിളവെടുക്കുന്ന മാസങ്ങൾ ഡിസംബർ ജനുവരി മാസങ്ങളാണ് പുഞ്ചകൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ ജില്ല ഏതാണ് ആലപ്പുഴ പുഞ്ചകൃഷിക്ക് പേരുകേട്ട കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ് പുഞ്ചകൃഷി വേനൽക്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി പുഞ്ചകൃഷിയാണ് പുഞ്ചകൃഷിയിൽ വിളവിറക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ഡിസംബർ ജനുവരി മാസങ്ങൾ പുഞ്ചകൃഷിയിൽ വിളവിറക്കുന്ന മാസങ്ങൾ ഡിസംബർ ജനുവരി മാസങ്ങളാണ് എന്നാൽ വിളവെടുക്കുന്ന മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ശരത്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി ഏതാണ് വിരിപ്പ് കൃഷി ശരത്കാല കൃഷി എന്നറിയപ്പെടുന്ന നെൽകൃഷി വിരിപ്പ് കൃഷിയാണ് വിരിപ്പ് കൃഷിയിൽ വിള ഇറക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വിരിപ്പ് കൃഷിയിൽ വിള ഇറക്കുന്ന മാസങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളാണ് എന്നാൽ വിളവെടുക്കുന്ന മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉല്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിലെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിലെ എന്നും പമ്പയുടെ ദാനം എന്നുമൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ് കേരളത്തിലെ എന്നും പമ്പയുടെ ദാനം എന്നുമൊക്കെ അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ് അമ്പലവയലിലുള്ള റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയുടെ പേരെന്താണ് പൂപ്പൊലി അമ്പലവയലിലുള്ള റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയുടെ പേര് പൂപ്പൊലി എന്നാണ് കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരള സർക്കാർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരള സർക്കാർ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ഏതാണ് സുവർണ്ണ വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം സുവർണയാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനം ഏതാണ് കവിങ്ങിൻ പൂത്താല പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിക്കുന്ന ഔഷധ നെല്ലിനമാണ് കവുങ്ങിൻ പൂത്താല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്തിനും വിളകളാണ് നാണയവിളകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നാണയവിളകളാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാണയവിളകൾ ഏതെല്ലാമാണ് കശുമാവ് റബ്ബർ കുരുമുളക് തെങ്ങ് ഏലം തേയില കാപ്പി എന്നിവ കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാണ്യവിളകൾ കശുമാവ് റബ്ബർ കുരുമുളക് തെങ്ങ് ഏലം തേയില കാപ്പി എന്നിവയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ് തെങ്ങ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങാണ് എന്നാൽ രണ്ടാം സ്ഥാനം റബ്ബറിനാണ് നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാലരാമപുരം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോക നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ടിനാണ് നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് കേരഗ്രാമം നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കേരഗ്രാമം കേരളത്തിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് കേരളത്തിൽ നാളികേര ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോടാണ് കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കുള്ള പലിശ രഹിത ലോൺ പദ്ധതി ഏതാണ് ഗ്രീൻ കാർഡ് പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കുള്ള പലിശ രഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള പരുത്തിയാണ് കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണ് ഏഴോ കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴോ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനം ഏതാണ് ചാവക്കാട് പച്ചക്കുള്ളൻ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനമാണ് ചാവക്കാട് പച്ചക്കുള്ളൻ പ്രളയാനന്തര കേരളത്തിൻ്റെ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയുടെ പേരെന്താണ് വൈക രണ്ടായിരത്തി പതിനെട്ട് കൃഷി ഉന്നതി മേള ഈ മേള നടത്തുന്ന സ്ഥലം തൃശ്ശൂരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് പുനർജനി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി തെങ്ങ് നടേണ്ട ശരിയായ അകലം എത്രയാണ് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ തെങ്ങ് നടേണ്ട ശരിയായ അകലം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ഇൻറ്റു ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് പ്രധാനപ്പെട്ട നീളം കൂടിയ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ ലക്ഷദ്വീപ് ഓർഡിനറി പ്രധാനപ്പെട്ട നീളം കൂടിയ തെങ്ങിനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോളും ഈസ്റ്റ് കോസ്റ്റ് ടോളും ലക്ഷദ്വീപ് ഓർഡിനറിയും പ്രധാനപ്പെട്ട നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതെല്ലാമാണ് ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീൻ ഗംഗാബോധം എന്നിവ പ്രധാനപ്പെട്ട നീളം കുറഞ്ഞ തെങ്ങിനങ്ങളാണ് ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും ഗംഗാബോന്തോ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കര ഇനം ഏതാണ് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനം ഏതാണ് ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാ ബോന്ധത്തിൻ്റെയും സങ്കര ഇനം ഏതാണ് ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാ ബോധത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ എന്നിവ എന്തിൻ്റെ സങ്കര ഇനങ്ങളാണ് തെങ്ങിൻ്റെ ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ എന്നിവ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് മലയൻ ഡോർഫ് കൊച്ചിൻ ചൈന എന്നിവ എന്തിൻ്റെ വിളയാണ് തെങ്ങ് മലയൻ ഡോർഫ് കൊച്ചിൻ ചൈന എന്നിവ തെങ്ങിൻ്റെ വിളയാണ് ടി ഇൻറ്റു ഡി ഡി ഇൻറ്റു ടി എന്നീ തെങ്ങിനങ്ങൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം ടി ഇൻറ്റു ഡി ഡി ഇൻ ടി എന്നീ തെങ്ങിനങ്ങൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കേരളത്തിൻ്റെ ദേശീയ പാനീയം ഏതാണ് ഇളനീർ കേരളത്തിൻ്റെ ദേശീയ പാനീയം ഇളനീരാണ് ആണ് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ ടോപ്പിക്കിന്റെ ബാക്കി ക്ലാസ്സുമായി നാളെ കാണാം താങ്ക്